50% മരണസംഖ്യ ഉള്ളതുകൊണ്ടാണ് എല്ലാ ആളുകളും ഇതിനെ വളരെ ഭീതിയോടുകൂടി കാണുന്നത്. ഇത്തരത്തിലുള്ള ഈ പറഞ്ഞ 10 ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടോ, അത് ഉണ്ടോ, അത് ഇനി ക്യാൻസർ ആണോ അല്ലയോ എന്ന് നിർബന്ധമായും നമ്മൾ കൺഫേം ചെയ്യണം. വളരെ വേഗത്തിൽ തന്നെ ഫസ്റ്റ് സ്റ്റേജിലും സെക്കൻഡ് സ്റ്റേജിലും ഒക്കെ ക്യാൻസറുകൾ കണ്ടെത്തുകയാണെങ്കിൽ അതിനെ കുറച്ചുകൂടെ കൂടുതൽ ചികിത്സിക്കാനും വളരെ പെട്ടെന്ന് ആ രോഗിയെ സേവ് ചെയ്യാനും നമുക്ക് സാധിക്കും. ക്യാൻസറിനെ എങ്ങനെ തിരിച്ചറിയാം? ക്യാൻസർ ബാധിച്ച ആളുകൾ ഓരോ വർഷം കഴിയും തോറും കൂടിക്കൂടി വരികയാണ്. ഒരു വർഷത്തിൽ ഏകദേശം 1,40,00,000 ആളുകൾക്ക് ക്യാൻസർ ബാധിക്കുകയും അതിൽ 50% ആളുകൾ അഥവാ 70,00,000 ആളുകൾ ക്യാൻസർ ബാധിച്ച് മരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ 50% മരണസംഖ്യ ഉള്ളതുകൊണ്ടാണ് എല്ലാ ആളുകളും ഇതിനെ വളരെ ഭീതിയോടുകൂടി കാണുന്നത്. എന്തുകൊണ്ടാണ് ക്യാൻസർ ഇത്രയധികം മരണസംഖ്യ കൂടുന്നത് എന്ന് ചോദിച്ചാൽ, അധികം ഭൂരിഭാഗം ക്യാൻസർ കേസുകളിലും രോഗികളിലും 3rd stage അല്ലെങ്കിൽ 4th stage ആയിട്ടുള്ള ക്യാൻസറുകളാണ് കണ്ടെത്താൻ കഴിയുന്നത് എന്നുള്ളതാണ്. വളരെ വേഗത്തിൽ തന്നെ ഫസ്റ്റ് സ്റ്റേജിലും സെക്കൻഡ് സ്റ്റേജിലും ഒക്കെ ക്യാൻസറുകൾ കണ്ടെത്തുകയാണെങ്കിൽ അതിനെ കുറച്ചുകൂടെ കൂടുതൽ ചികിത്സിക്കാനും വളരെ പെട്ടെന്ന് ആ രോഗിയെ സേവ് ചെയ്യാനും നമുക്ക് സാധിക്കും. അതുകൊണ്ട് ക്യാൻസർ ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ ക്യാൻസർ ബാധിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്, തുടക്കത്തിൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ക്യാൻസറിന് പല ഘടകങ്ങളും പല കാരണങ്ങളും ഉണ്ട്. എന്നിരുന്നാലും വളരെ പ്രധാനമായിട്ട് നമ്മുടെ ജീവിതശൈലി തന്നെയാണ് ക്യാൻസർ ഇത്രയധികം കൂടുന്നതിന് വേണ്ടിയിട്ട് കാരണമായിട്ടുള്ളത്. വളരെ പ്രധാനമായിട്ടുള്ള ഒരു 10 ലക്ഷണങ്ങളാണ് ക്യാൻസർ രോഗികളിൽ ആദ്യമായി കാണാൻ സാധ്യതയുള്ള കണ്ടുവരുന്ന 10 ലക്ഷണങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ ലക്ഷണം വിളർച്ചയാണ്. ശരീരത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് നന്നായി കുറയുക, അകാരണമായി മറ്റൊരു കാരണവുമില്ലാതെ പെട്ടെന്നുണ്ടാകുന്ന വിളർച്ച, വളരെയധികം ഹീമോഗ്ലോബിൻ കുറയുകയും ക്ഷീണിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ. രണ്ടാമത്തെ കാര്യം ശ്വാസതടസ്സം, അല്ലെങ്കിൽ ശ്വാസകോശത്തിലുണ്ടാകുന്ന ശ്വാസോച്ഛ്വാസത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ട്, ദീർഘമായി നിലനിൽക്കുന്ന ചുമയും ആ ചുമച്ച് കഫം വരുമ്പോൾ കഫത്തിൽ രക്തത്തിൻ്റെ സാന്നിധ്യം കാണപ്പെടുക, ഇത് എല്ലാം ഈ ഒരു ക്യാൻസറിൻ്റെ ലക്ഷണമാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഡോക്ടറെ കാണിക്കുകയും തുടർ നടപടികൾ സ്വീകരിക്കുകയും ആവശ്യമാണ്. അതുപോലെ മറ്റൊരു പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, അകാരണമായിക്കൊണ്ട് വളരെ പെട്ടെന്ന് തടി കുറയുക. സാധാരണഗതിയിലുള്ള ഒരു മനുഷ്യൻ വളരെ പെട്ടെന്ന് മറ്റൊരു അസുഖങ്ങളോ കാരണമോ ഇല്ലാതെ വളരെ പെട്ടെന്ന് തടി കുറയുക, അത് കാരണം വളരെ ക്ഷീണിച്ച് ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് അയാൾ മാറുകയാണെങ്കിൽ നമ്മളിത് ക്യാൻസർ ആണോ എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഡോക്ടറെ കാണണം, നിർദ്ദേശങ്ങൾ തേടേണ്ടതുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മൂത്രമൊഴിക്കുമ്പോൾ മൂത്രത്തിൽ രക്തങ്ങൾ ഉണ്ടാവുക, രക്തത്തിൻ്റെ പാടുകൾ മൂത്രത്തിൽ കാണപ്പെടുക എന്നുള്ളത്, അല്ലെങ്കിൽ മൂത്രമൊഴിക്കുമ്പോൾ കൃത്യമായി മൂത്രമൊഴിക്കാൻ കഴിയാതെ മൂത്രതടസ്സമോ അല്ലെങ്കിൽ മൂത്രം ഉറ്റി ഉറ്റി വീഴുന്ന അവസ്ഥയോ ഉണ്ടാകുന്നതും അത് സംബന്ധമായിട്ടുള്ള ക്യാൻസർ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ലക്ഷണങ്ങളിൽ ഒന്നാണ്. അതുപോലെ തന്നെ സ്തനാർബുദം, ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുന്നത് അതിലുണ്ടാകുന്നതാണ്. സ്തനങ്ങളിൽ ഉണ്ടാകുന്ന മുഴകൾ വളരെ പെട്ടെന്നോ അല്ലെങ്കിൽ വളരെ ചെറുതോ വലുതോ ആയിട്ടുള്ള മുഴകൾ കാണപ്പെടുക. സ്ത്രീകളാവുമ്പോൾ ഒരു 35 വയസ്സിന് മുകളിലുള്ള സ്ത്രീകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് സ്വന്തം ബ്രസ്റ്റ് സ്തനം എക്സാമിൻ ചെയ്യുകയും എവിടെയെങ്കിലും മുഴകളോ തടിപ്പുകളോ പാടുകളോ കാണപ്പെടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേദനയോ മറ്റോ ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കുകയും അതില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ മലദ്വാരത്തിൽ രക്തസ്രാവം ഉണ്ടാവുക, മലബന്ധം ഉണ്ടാവുക, അല്ലെങ്കിൽ കൃത്യമായിട്ട് മലം പോവാതിരിക്കുകയും അവിടെ ബ്ലീഡിങ് ഉണ്ടാവുകയും ചെയ്യുക, അത് തെറ്റിദ്ധാരണ പരമായി അത് ഹെമറോയിഡ്സ് ആണോ പൈൽസ് ആണോ എന്ന് തെറ്റിദ്ധരിക്കപ്പെടുകയും ക്യാൻസർ കണ്ടെത്താൻ വളരെ ലേറ്റ് ആവുകയും ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനമായിട്ടുള്ള കാര്യമാണ് പ്രോസ്റ്റേറ്റിൽ ഉണ്ടാകുന്ന മുഴകൾ, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി, പുരുഷന്മാരുണ്ടാകുന്ന പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ മുഴകൾ ഉണ്ടാവുക, അത് കാരണം മലബന്ധം ഉണ്ടാവാം, അല്ലെങ്കിൽ മൂത്രതടസ്സം ഉണ്ടാവാം, അത്തരത്തിലുള്ള ക്യാൻസറുകളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മറ്റൊന്നാണ് ആർത്തവ വിരാമമുള്ള സ്ത്രീകൾക്ക് അഥവാ ആർത്തവം നിലച്ചു പോയ സ്ത്രീകളിൽ വീണ്ടും ആർത്തവം വരിക. അപ്പോൾ അത് വീണ്ടും ആർത്തവം തന്നെയാണ് വരുന്നത് എന്ന് തെറ്റിദ്ധരിക്കാതെ അത്തരം ഉണ്ടാകുന്ന ബ്ലീഡിങ്ങുകൾ കൺഫേം ചെയ്യുന്നതിന് വേണ്ടി ഡോക്ടറെ കാണിക്കുകയും എന്തെങ്കിലും യൂട്രസ് സംബന്ധമായിട്ടുള്ള ക്യാൻസറുകളോ മറ്റോ സെർവിക്കൽ ക്യാൻസറുകളോ ഉണ്ടോ ഇല്ലയോ എന്ന് കൺഫേം ചെയ്യുകയും അത്യാവശ്യമാണ്. മറ്റൊന്ന് ശരീരത്തിൽ തൊലിയിൽ കാണപ്പെടുന്ന മറുകൾ അഥവാ കാക്കപ്പുള്ളികൾ എന്നൊക്കെ പറയുന്നത്
സാധാരണമായി കൊണ്ട് വലിപ്പം കൂടിക്കൂടി വരിക, സാധാരണ ഉള്ള വലിപ്പത്തിൽ അധികമായി വലിപ്പം കൂടിക്കൂടി വരിക, അതിൽ പ്രത്യേകതമായി എന്തെങ്കിലും കാണുക, അങ്ങനെയൊക്കെയാണെങ്കിൽ ഉടനെ ഡോക്ടറെ കാണുകയും അതിൽ എന്തെങ്കിലും ക്യാൻസർ സാധ്യതയുണ്ടോ എന്ന് കണ്ടെത്തുകയും ചെയ്യുക. ഉണ്ടെങ്കിൽ അതിന് ഉടനെ തന്നെ ചികിത്സിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാരണമാണ് നമ്മുടെ വായ്ക്കകത്ത് മൗത്തിൽ അകാരണമായിട്ടുള്ള മറ്റെന്തെങ്കിലും ചെറിയ ചെറിയ പാടുകൾ ഉണ്ടാവുക, അല്ലെങ്കിൽ നില മാറാതെ നിൽക്കുന്ന മൂന്നാഴ്ചയോ നാലാഴ്ചയോ മാറാതെ നിൽക്കുന്ന ചെറിയ ചെറിയ മുറിവുകൾ ഉണ്ടാവുക, കളർമാറ്റം ഉണ്ടാവുക, വായ്ക്കകത്തോ തൊണ്ടയിലൊക്കെ കളർമാറ്റം ഉണ്ടാവുക, അല്ലെങ്കിൽ തൊണ്ടവേദന ഉണ്ടാവുക, അല്ലെങ്കിൽ തൊണ്ടയിൽ നിന്ന് ശബ്ദത്തിനുള്ള ഇടറിച്ച അല്ലെങ്കിൽ ശബ്ദം വളരെ മാറി മാറി വരിക, ഇതെല്ലാം വായ് സംബന്ധമായ ക്യാൻസറുകളുടെ ഒരു ലക്ഷണമായി എന്ന് വരാം. അതെല്ലാം ഡോക്ടറെ കാണുകയും ഉറപ്പുവരുത്തുകയും ഇത്തരത്തിലുള്ള ഈ പറഞ്ഞ 10 ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടോ, അത് ഉണ്ടോ, അത് ഇനി ക്യാൻസർ ആണോ അല്ലയോ എന്ന് നിർബന്ധമായും നമ്മൾ കൺഫേം ചെയ്യണം, ഡോക്ടറെ കാണണം, ഡോക്ടറെ കണ്ട് തന്നെ കൺഫേം ചെയ്യുക. എന്നിട്ട് ആവശ്യമാണെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ചികിത്സയും എടുക്കുകയാണെങ്കിൽ ക്യാൻസർ അതിൻ്റെ 3rd സ്റ്റേജിലേക്കും 4th സ്റ്റേജിലേക്കും പോകാതെ നമുക്ക് അതിൻ്റെ 1st സ്റ്റേജിലോ 2nd സ്റ്റേജിലോ തന്നെ അതിനെ പിടിച്ചു നിർത്താനും കൃത്യമായിട്ട് ചികിത്സിച്ച് പൂർണ്ണമായിട്ട് ഭേദമാക്കാനും കഴിയും. അതിനുള്ള ചികിത്സാ രീതികൾ ഇന്ന് ഒരുപാട് നമ്മുടെ നാട്ടിൽ ലഭ്യമാണ്. റീജിയണൽ ക്യാൻസർ സെൻ്റർ തിരുവനന്തപുരത്തുണ്ട്, അതുപോലെ ഹോമിയോപ്പതി ക്യാൻസർ സെൻ്റർ മലപ്പുറം ജില്ലയിൽ വണ്ടൂർ ഉണ്ട്, അതുപോലെ അങ്ങനെ പലതരത്തിലുള്ള ക്യാൻസർ സംബന്ധമായ ചികിത്സകൾ ഇന്ന് ലോകത്ത് ലഭ്യമാണ്. ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ ഇത് നിങ്ങളുടെ ബന്ധുക്കൾക്കും കൂട്ടുകാർക്കും മറ്റു എല്ലാ ആളുകൾക്കും ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.